നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യൂറോളജിയിലെ ഒരു കോമൺ ആയിട്ട് ഒരു പ്രശ്നമാണ്, അതാണ് യുറീത്രൽ സ്ട്രിക്ചർ. അപ്പം യുറീത്രൽ സ്ട്രിക്ചർ പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ? അപ്പോൾ ഇതാണ് ഒരു ആളിൻ്റെ നോർമൽ യുറീത്ര, പറഞ്ഞാൽ മൂത്രം പോകുന്ന ഒരു ട്യൂബ്. അപ്പം ഈ യുറീത്രൽ സ്ട്രിക്ചർ എന്ന് പറഞ്ഞ അസുഖത്തിൽ ഈ ഒരു ട്യൂബിൻ്റെ അവിടെ അടപ്പ് വരുവാണ്. അപ്പോൾ ഇവിടെ കണ്ട ഇവിടെ അടഞ്ഞിരിക്കുവാണ്, അതാണ് യുറീത്രൽ സ്ട്രിക്ചർ. ഇപ്പം ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ, ഒന്ന് വന്ന് ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയാലോ വരാം. രണ്ടാമത് എപ്പോഴെങ്കിലും മൂത്രത്തിൻ്റെ ഒരു ട്യൂബ് ഇട്ടാലോ. മൂന്നാമത് ഇൻഫെക്ഷൻ വന്നാലോ. നാലാമത് സിസ്റ്റോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഒരു ട്യൂബ് ഇട്ട് നോക്കിയാലോ ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്? യൂഷ്വലായിട്ട് യുറീത്രൽ സ്ട്രിക്ചർ എന്ന ആൾക്കാർക്ക് ആദ്യമായിട്ടൊരു കംപ്ലയിൻ്റ് ആണ് മൂത്രം പോകാൻ ബുദ്ധിമുട്ട്. പറഞ്ഞാൽ എത്ര മുക്കിയാലും മൂത്രം സ്ലോ ആയിട്ടേ പോവുള്ളൂ, അതാണ് ഒന്ന്. രണ്ടാമത് മൂത്രം ഫുള്ളായി പോകാറില്ല. മൂന്നാമത് വന്നിട്ട് വേദന, മൂത്രം പോകുമ്പോൾ ഒരു വേദന. നാലാമത് എപ്പോഴും എപ്പോഴും മൂത്രത്തിൻ്റെ ഇൻഫെക്ഷൻ. ഇതാണ് യുറീത്രൽ സ്ട്രിക്ചറുള്ള അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം ഇതിപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് വരിക, മൂത്രം പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാറേ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യമായിട്ടൊരു ടെസ്റ്റാണ് യൂറോ ഫ്ലോ എന്ന് പറയും. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ ഒരു മെഷീനിലോട്ട് മൂത്രമൊഴിക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ മൂത്രമൊഴിക്കാൻ പറയുമ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഈ ഒരു ഗ്രാഫാണ് നമുക്ക് ഇത് നോക്കിയിട്ട് പറയാൻ പറ്റും പേഷ്യൻ്റ് എന്താ ബുദ്ധിമുട്ട്. അപ്പം ഈ ഗ്രാഫിൽ ഇങ്ങനെ വന്നാൽ ഇതൊരു സ്ട്രിക്ചറാണെന്ന് അർത്ഥം. പിന്നെ രണ്ടാമത് ഡോക്ടർമാർ ഒരു എക്സ്റേ എടുക്കാൻ പറയും. ഈ എക്സ്റേനെയാണ് നമ്മൾ പറയുന്നത് AUG അല്ലെങ്കിൽ അസെൻഡിങ് യൂറിത്രോഗ്രാം. ഇതെന്താണ്? ഈ എക്സ്റേയിൽ നമ്മൾ ഒരു ഡൈ അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് മൂത്രദ്വാരത്തിൽ കൂടി നമ്മൾ കയറ്റും. അപ്പോൾ നമുക്ക് കയറ്റുമ്പോൾ അറിയാൻ പറ്റും ഈ ട്യൂബ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ട ഈ ട്യൂബ് ഇവിടെയൊക്കെ കുഴപ്പമില്ല, നല്ല ട്യൂബാണ്, ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ബട്ട് ഇവിടെ വരുമ്പോഴേക്കും ചുരുങ്ങിയിരിക്കുകയാണ്. ഇതാണ് അടുത്ത ടെസ്റ്റ്. പിന്നെ മൂന്നാമത് വന്നിട്ട് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ സിസ്റ്റോസ്കോപ്പി. പറഞ്ഞാൽ നമ്മളൊരു ക്യാമറ വെച്ച് മൂത്രദ്വാരത്തിൽ കൂടി നോക്കും. അപ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഹോള്. ഇപ്പോൾ നോർമലായിട്ട് ഈ ഹോൾ ഇത്രയും വലിയൊരു ഹോളാണ്, ബട്ട് സ്ട്രിക്ചർ അല്ലെങ്കിൽ അടഞ്ഞുകൊണ്ട് ഹോൾ ഇത്രയും ചെറുതായിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ. അപ്പം പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇപ്പം മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട്, എന്നാലും മൂത്രം പോകുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്നിട്ട് എന്തിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ മെയിനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് ഇപ്പം നമ്മൾ ഈ അസുഖം ട്രീറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നാൽ സമയം കൂടുന്തോറും നമ്മൾ മൂത്രം പോകുന്നതിൻ്റെ ഫ്ലോ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ആകുമ്പോഴേക്കും മൂത്രം തീരെ പോകത്തില്ല. അപ്പം ഒരു ട്യൂബ് വയറിൽ കൂടി ഇട്ടിട്ട് വരും, ഒന്ന്. രണ്ടാമത് ഇങ്ങനത്തെ അസുഖമുള്ള ആൾക്കാർക്ക് മൂത്രം സ്ട്രെയിൻ അല്ലെങ്കിൽ മുക്കിയല്ല പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മുക്കി പോകുന്ന തോറും നമ്മുടെ കിഡ്നി ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കിഡ്നി ഫെയിലിയർ കൂടി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്? അപ്പം ഇതിനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ അല്ലെങ്കിൽ നൈഫ് വെച്ച് നമ്മൾ ആ സ്ട്രിക്ചറിനെ മുറിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞ ഒരു ട്യൂബുണ്ട്, ആ ട്യൂബ് നമ്മൾ മൂത്രദ്വാരത്തിൽ കൂടി അകത്തോട്ട് കയറ്റിയിട്ട് നമ്മളതിനെ മുറിച്ച് കളയും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഇത് കണ്ട അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ട്യൂബ് കൊണ്ട് അകത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതിൽ ഒരു ബ്ലേഡുണ്ട്, ഇവിടെ ഒരു ബ്ലേഡായിട്ട് വരും. ഈ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഈ അടഞ്ഞിരിക്കുന്ന ഭാഗം വെട്ടിക്കളയും. വെട്ടുമ്പോൾ കണ്ട നല്ലതായിട്ടിങ്ങനെ തുറന്ന് വരും. ഇതാണ് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ്. ഇതാകുമ്പോൾ ഒരു ചെറിയ പ്രൊസീജിയറാണ്. ഒരു ദിവസം അഡ്മിഷൻ, ഒന്നോ രണ്ടോ ദിവസം അഡ്മിഷൻ മതി. ട്യൂബ് രണ്ട് ദിവസത്തേക്ക് വെച്ചിട്ട് നമ്മൾ പിന്നെ ട്യൂബ് ഊരിയിട്ടാണ് വിടുന്നത് വീട്ടിലോട്ട്. പിന്നെ രണ്ടാമത് ഇപ്പം വലിയ സ്ട്രിക്ചറുണ്ട്, പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ കാട്ടും വലിയ സ്ട്രിക്ചർ, അതൊക്കെ നമുക്ക് ടെസ്റ്റിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ ഒരു യുറിത്രോപ്ലാസ്റ്റി അല്ലെങ്കിൽ അനസ്റ്റമോട്ടിക് സർജറി എന്ന് പറയും. ഇതെങ്ങനെയാണ് പറഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് ഒരു ചെറിയൊരു ഒരു ചെറുതായിട്ടൊരു ടിഷ്യു എടുക്കും, അതെടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്. നന്ദി, നമസ്കാരം. അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.